ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2016 റിലീസായ മാക്സ് സ്റ്റീൽ എന്ന ചിത്രമാണ്. ഇത് ബേസിക്കലി ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ്. പക്ഷേ ഈ ചിത്രത്തിൽ ഒരു ഏലിയൻ ഉണ്ട്. ആ ഏലിയനും ഒരു മനുഷ്യനും കൂടി ചേർന്ന് ഒരു സൂപ്പർ ഹീറോ ആയി മാറുന്നതാണ് ചിത്രത്തിന്റെ ഒരു വൺ ലൈൻ എന്ന് പറയാം. പക്ഷെ ചിത്രം കേൾക്കുന്ന പോലെ അത്ര സിമ്പിൾ അല്ല, നല്ല രസകരമായ ഒരു ചിത്രമാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ മാക്സിനെയാണ്. മാക്സ് ഒരു ടീനേജ് പയ്യനാണ്. മാക്സിന് അവന്റെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛൻ അവന്റെ ചെറുപ്പത്തിലെ മരിച്ചുപോയതാണ്. മാക്സും അമ്മയും അച്ഛന്റെ മരണശേഷം പല പല വീടുകൾ മാറി മാറിയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിന് സ്ഥിരമായി അങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. എന്തിനിങ്ങനെ വീട് മാറുന്നതെന്ന് അവൻ അമ്മയോട് തിരക്കുമ്പോ എല്ലാത്തിനും അതിന്റേതായ കാരണമുണ്ട്. പക്ഷെ ഇപ്പോ നിനക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് മാത്രമേ അവന്റെ അമ്മ മറുപടി കൊടുക്കാറുള്ളൂ. ഇപ്പോൾ പോലും ദ മാക്സും അമ്മയും മുന്നേ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഒരു പുതിയ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. മാക്സ് അമ്മയോട് നമ്മൾ ഇനി എത്ര നാൾ ഈ വീട്ടിൽ കാണുമെന്ന് ചോദിക്കുമ്പോൾ ഇതാണ് നമ്മുടെ അവസാന വീട്, ഇനി ഇവിടെ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മാക്സിന് ഭയങ്കര സന്തോഷം. അപ്പോ ഇനി ഇവിടുത്തെ സ്കൂളിൽ ചേർന്ന് കഴിയുമ്പോൾ എനിക്ക് പെർമനന്റ് ആയിട്ട് കുറെ ഫ്രണ്ട്സിനെ കിട്ടുമല്ലോ എന്ന് അവൻ കരുതുന്നു. അങ്ങനെ പുതിയ വീട്ടിലേക്ക് സാധനമൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് മാക്സ് അവിടെ ഒരു മുറിയിൽ ഗാലക്സി പോലെയുള്ള ഒരു സെറ്റപ്പ് കാണുന്നു. അവനത് വളരെ ആശ്ചര്യത്തോടെ അമ്മയെ വിളിച്ചു കാണിക്കുമ്പോൾ ഇത് ചെയ്തത് നിന്റെ അച്ഛനാണെന്ന് അമ്മ പറയുന്നു. മാക്സിനൊന്നും മനസ്സിലാവുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാല് മാക്സിന്റെ ചെറുപ്പത്തിൽ അവന്റെ അച്ഛൻ മരിച്ചതാണെന്ന് പറഞ്ഞിരുന്നല്ലോ. മാക്സിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ അദ്ദേഹവും മാക്സിന്റെ അമ്മയും കുട്ടിയായിരുന്ന മാക്സും ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അച്ഛന്റെ മരണശേഷമാണ് ഇവിടെ നിന്ന് അമ്മ മാക്സിനെയും കൊണ്ട് മാറിയത്. അപ്പോ പണ്ട് തന്റെ കുടുംബം താമസിച്ചിരുന്ന വീട്ടിലേക്ക് തന്നെയാണ് തിരികെ വന്നതെന്ന് മാക്സ് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളായതുകൊണ്ട് അവനും അത് ഓർമ്മയിലൊന്നും ഇല്ലായിരുന്നു. മാക്സ് അവിടുത്തെ TV ഓണാക്കി കാണുന്നു. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. TVയുടെ മുന്നിലിരുന്ന് അവൻ കൈ അനക്കുമ്പോൾ അതിനനുസരിച്ച് TVയില് വേവ്സ് പോലെ വരുന്നു. അവൻ ഇത് എന്താ സംഭവമെന്ന് മനസ്സിലാവാതെ അവന്റെ കൈയിലേക്ക് നോക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം മാക്സ് അവൻ പുതുതായി ചേർന്നിരിക്കുന്ന സ്കൂളിലേക്ക് പോവാണ്. പോകുന്ന വഴി അവനൊരു പാഴടഞ്ഞ പഴയ ഒരു കമ്പനി കെട്ടിടം കാണുന്നു. എൻടെക് എന്ന ഒരു കമ്പനിയുടെ കെട്ടിടമാണത്. അകത്തേക്ക് പെർമിഷൻ ഇല്ല എന്നെല്ലാം ബോർഡും അവിടെ വെച്ചിട്ടുണ്ട്. അവൻ പിന്നീട് മുന്നോട്ട് പോകുന്ന സമയം ഒരു കാറ് സ്പീഡിൽ വന്ന് അവന്റെ ക്രോസ് ചെയ്ത് പോകുന്നത് വഴി അവന്റെ കയ്യിലുണ്ടായിരുന്ന സൈക്കിളൊക്കെ ഡാമേജ് ആവുന്നു. അവനും തറയിലേക്ക് വീഴുന്നു. മാക്സ് അങ്ങനെ അപകടം പറ്റി തറയിൽ കിടന്ന് കണ്ണ് തുറക്കുന്ന സമയം ഒരു പെണ്ണിനെയാണ് അവൻ കാണുന്നത്. ഇവളാണ് നമ്മുടെ കഥാനായിക. അവൾ അവനോട് സോറി, ഞാനാണ് ഇതിന് കാരണം, എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ, ഇപ്പൊ സമയമില്ല, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവള് പോകുന്നു. മാക്സിന് ആ പെണ്ണിനെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. അവൻ എന്തായാലും നേരെ സ്കൂളിൽ പോകുന്നു. അങ്ങനെ സ്കൂളിൽ എത്തിക്കഴിയുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവന്റെ അച്ഛനായ ജിം ഈ ടൗണിൽ വളരെ ഫേമസ് ആയ ഒരാളായിരുന്നു എന്ന്. കാരണം എല്ലാവരും ജിമ്മിനെ പറ്റി തന്നെ സംസാരിക്കുന്നു. തന്റെ അച്ഛൻ കൊടുങ്കാറ്റ് അപകടത്തിൽ മരിച്ചു എന്നാണ് മാക്സിനോട് അവന്റെ അമ്മ പറഞ്ഞിരുന്നത്. എന്തായാലും ഒരു സയന്റിസ്റ്റ് ആയിരുന്ന തന്റെ അച്ഛനെ ഈ സ്കൂളിലുള്ളവരും ഈ ടൗണിലുള്ളവരും വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നതെന്ന് മാക്സ് അവിടെ ഉള്ളവരുടെ ഒക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവൻ അന്ന് ഈവനിങ് സ്കൂള് കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് രാവിലത്തെ അപകടത്തിൽ അവന്റെ സൈക്കിൾ ആകെപ്പാടെ കേടായിരിക്കുവാണല്ലോ എന്ന് കരുതുന്നത്. അവനങ്ങനെ ഇനി സൈക്കിൾ ഓടിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രാവിലെ അവനെ ഇടിച്ച് ആ പെണ്ണ് വരുന്നത്. അവൾ അവളുടെ കാറിൽ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവന്റെ സൈക്കിൾ എല്ലാം റിപ്പയർ ചെയ്ത് കൊടുക്കുന്നു. അവളുടെ പേര് സോഫിയ എന്നാണ്. സോഫിയുമായി സംസാരിക്കുമ്പോഴാണ് താൻ പുതുതായി ചേർന്നിരിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് സോഫിയ പഠിക്കുന്നതെന്ന് മാക്സിന് മനസ്സിലാവുന്നത്. അവൻ എന്തായാലും ഭയങ്കര സന്തോഷമാകുന്നു, ഇവിടെ വന്ന് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയല്ലോ. അവൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന സമയം അവന്റെ അമ്മയുടെ കൂടെ മൈൽസ് എഡ്വേർഡ് എന്ന ഒരാള് സംസാരിച്ചിരിക്കുന്നത് അവൻ കാണുന്നു. ഇത് നിന്റെ അച്ഛന്റെ ഒരു സുഹൃത്താണ് എന്ന് അമ്മ പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് എൻടെക് എന്ന ആ ഒരു കമ്പനിയാണ്. ആ പഴയ കമ്പനിയിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ എൻടെക് പ്രവർത്തിക്കുന്നത്. അവിടെ കുറച്ച് സയന്റിസ്റ്റുകൾ എന്തോ ഒന്നിനെ റിസർച്ച് ചെയ്യുന്നു. ആ സമയം വെള്ളത്തിൽ വെച്ചാണ് അവർ അതിനെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് കുറെ നാളുകളായി അനക്കമില്ലാതിരുന്ന ആ രൂപം അനങ്ങുകയും അത് വെള്ളത്തിന് മുകളിലേക്ക് വരികയും ചെയ്യുന്നു. വെള്ളത്തിന് മുകളിലേക്ക് വന്ന് അത് വെള്ളത്തെ ഫ്രീസ് ആക്കുന്നു. ഓരോ വെള്ളത്തുള്ളിയും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയി കാണാൻ സാധിക്കുന്നുണ്ട്. അത് തങ്ങളുടെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കി സയന്റിസ്റ്റുകൾ സെക്യൂരിറ്റി ഗാർഡ്സിനെ വിളിച്ച് വരുത്തുകയും സെക്യൂരിറ്റി
ഗാർഡ്സ് അതിനെ വെടിവെക്കുകയും ചെയ്യുന്നു. ഉടനെ ആ ഒരു രൂപം സെക്യൂരിറ്റി ഗാർഡ്സിന്റെയും സയന്റിസ്റ്റുകളെയും വെട്ടിച്ച് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. ആ എൻടെക് എന്ന ആ ഒരു കമ്പനിയുടെ ലാബിൽ നിന്ന് ആ ഒരു രൂപം എസ്കേപ്പ് ആയ ഉടനെ തന്നെ ആ ടൗണിൽ ഫുള്ള് പവർ കട്ട് ആവുന്നു. നമ്മുടെ മാക്സിന്റെ വീട്ടിലും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. മാക്സ് ആ സമയത്ത് അവന്റെ അമ്മയുടെ കൂടെയും മൈൽസിന്റെ കൂടെയും ഡിന്നർ കഴിക്കുകയായിരുന്നു. കറണ്ട് പോയതുകൊണ്ട് തന്നെ മെയിൻ സ്വിച്ച് നോക്കാനായി അവൻ എഴുന്നേറ്റ് പോകുന്ന സമയം അമ്മയും മൈൽസും എന്തോ ഒന്ന് രഹസ്യമായി പറയുന്നത് അവൻ കേൾക്കുന്നു. അവൻ ശ്രദ്ധിച്ചു നോക്കുമ്പോ മൈൽസ് എല്ലാം മാക്സിനോട് പറഞ്ഞു എന്നെല്ലാം തിരക്കുന്നു. അപ്പോ അമ്മ ഇല്ല, അവൻ അതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, അവൻ ഇപ്പോഴും ചെറിയ പയ്യനാണെന്ന് പറയുന്നു. കൂടാതെ മാക്സിന്റെ അമ്മ എൻടെക് എന്ന കമ്പനിയെ പറ്റിയെല്ലാം മൈൽസിനോട് തിരക്കുന്നു. മാക്സ് പിന്നീട് ഇവരുടെ അടുത്ത് വന്നിരിക്കുമ്പോ ഇവര് അതിനെപ്പറ്റിയൊന്നും മാക്സിനോട് സംസാരിക്കാതെ ടോപ്പിക്ക് മാറ്റാണ്. തന്റെ അമ്മ എന്തോ മറയ്ക്കുന്നുണ്ടെന്ന് മാക്സിന് മനസ്സിലാകുന്നു. അവൻ നേരെ റൂമിലേക്ക് ചെന്ന് നെറ്റിൽ എൻടെക്കിനെ പറ്റിയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ നെറ്റിൽ നിന്ന് മാക്സ് അറിയുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് മാക്സിന്റെ അച്ഛനായ ജിമ്മും കുറച്ചു മുന്നേ അവൻ കണ്ട മൈൽസും കൂടി ചേർന്നാണ് എൻടെക് എന്ന ആ ഒരു കമ്പനി രൂപീകരിച്ചത്. ഒരിക്കൽ അവിടെ വലിയ കൊടുങ്കാറ്റടിക്കുകയും അങ്ങനെ ഉണ്ടായ അപകടത്തിൽ ജിമ്മ് മരണപ്പെടുകയും ചെയ്തു. ജിമ്മിന്റെ മരണശേഷം ആ ഒരു സ്ഥലത്ത് നിന്ന് എൻടെക് മാറ്റി മറ്റൊരു സ്ഥലത്ത് മൈൽസ് ആ ഒരു കമ്പനി നടത്തി വരികയാണ്. ഇപ്പോൾ പുതുതായി എൻടെക് അതിന്റെ കാര്യങ്ങൾ നടത്തുന്ന ആ സ്ഥലത്ത് നിന്നാണ് എന്തോ ഒരു രൂപം എസ്കേപ്പ് ആവുന്നത് കണ്ടത്. ഇതേ സമയം മാക്സിന്റെ കയ്യിൽ നിന്ന് എന്തോ ഒരു എനർജി എമിറ്റ് ആവുന്നത് അവന് മനസ്സിലാകുന്നു. അവൻ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഇത് ടർബോ എനർജിയാണ്. ഈ എനർജി ഇലക്ട്രോണിക് ഡിവൈസസിനെ അഫക്ട് ചെയ്യുന്ന എനർജിയാണെന്ന്. അഫക്റ്റ് എന്ന് പറഞ്ഞാല് നെഗറ്റീവ് സെൻസിലല്ല, ഇപ്പോൾ കേടായിട്ടുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ മാക്സിന്റെ ശരീരത്തിൽ നിന്ന് എമിറ്റ് ആവുന്ന ഈ എനർജി വഴി റെഡിയാക്കാൻ സാധിക്കും. അതേസമയം മാക്സിന്റെ ശരീരത്തിൽ നിന്ന് ഈ എനർജി എമിറ്റ് ആവുന്ന സമയത്ത് അവൻ അത് കൺട്രോൾ ചെയ്യാനേ സാധിക്കുന്നില്ല. വലിയ പവറിലൊക്കെ ആ എനർജി എമിറ്റ് ആകുന്നു. മാക്സ് ഈ കാര്യം അമ്മയോട് പറയുന്നില്ല. അമ്മയോട് പറഞ്ഞാൽ അമ്മ പേടിക്കുമെന്ന് കരുതി അതിനെ എങ്ങനെയും മാറ്റാനായി ശ്രമിക്കുന്നു, പക്ഷെ അവന് സാധിക്കുന്നില്ല. അടുത്ത ദിവസം അവൻ സ്കൂളിൽ ചെല്ലുന്ന സമയം സോഫിയ അവനെ കോഫി കുടിക്കാന്നും പറഞ്ഞ് ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ വെച്ച് അവള് അവളുടെ മൊബൈൽ അവന് നേരെ നീട്ടി നിന്റെ ഫോൺ നമ്പർ തായെന്ന് പറയുന്നു. ആ ഫോൺ പക്ഷെ കയ്യിൽ വാങ്ങി മൊബൈൽ നമ്പർ ഡയൽ ചെയ്യാൻ പോലും മാക്സിന് സാധിക്കുന്നില്ല. അവന് പേടിയാണ് ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അവന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഇത് എന്തെങ്കിലും രീതിയിൽ പ്രവർത്തിച്ച് തനിക്ക് ഇങ്ങനെ ഒരു പവർ ഉള്ള കാര്യം സോഫിയയും മറ്റുള്ളവരും അറിയുമോ എന്ന്. മാക്സ് പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിലേക്ക് പോകുന്നു. വീണ്ടും ആ ഒരു ടർബോ എനർജി റിലീസ് ആവുന്നു. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് കരുതി അവൻ വേഗം സോഫിയോട് പോലും ടാറ്റ പറയാതെ റെസ്റ്റോറന്റിന് വെളിയിലേക്ക് ഓടുന്നു. ഈ സമയത്ത് ആരോ മാക്സിനെ പിന്തുടരുന്നതായി കാണിക്കുന്നുണ്ട്. ആ പിന്തുടരുന്ന ആളുടെ കാഴ്ചയിൽ മാക്സിനെ മാത്രം ഒരു എനർജി സോഴ്സായാണ് കാണിക്കുന്നത്. മാക്സ് അപ്പോഴേക്കും ആരുമില്ലാത്ത ഒരു കാട് പോലുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജിയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച അവൻ അതിന് സാധിക്കാതെ നിലവിളിക്കുമ്പോൾ അവന്റെ ശരീരം കുപ്പിച്ചില്ല് പൊട്ടുന്ന പോലെ വെടിക്കുന്നതായി കാണിക്കുന്നു. പിന്നീട് നമ്മൾ കാണുമ്പോൾ മാക്സ് അവന്റെ വീട്ടിലാണുള്ളത്. അവൻ എങ്ങനെ വീട്ടിൽ വന്നെന്ന് യാതൊരു ഓർമ്മയില്ല. അവൻ നേരെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നോക്കുമ്പോൾ ശരീരത്തിൽ എന്തൊക്കെയോ പാടുകളുണ്ട്. അവൻ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഒരു റോബോട്ട് പോലെയുള്ള എന്തോ ഒന്ന് അവന്റെ പുറകിലായി ഉള്ളത് അവൻ കാണുന്നത്. അവൻ ഉടനെ അമ്മേ ഓടി വാ അമ്മേ, നമ്മുടെ വീട്ടിൽ ഏലി കയറിയെന്നും പറഞ്ഞ് ഉറക്ക അലറി വിളിച്ച് അവന്റെ പുറയിൽ കണ്ട ആ ഒരു രൂപത്തെ അടിച്ചിടാൻ നോക്കുന്നു. ആ സമയത്ത് ആ രൂപം മാക്സ് ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്കെന്ന് മാക്സിനോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ മാക്സ് നമ്പർപ്പ്. എന്റെ പേര് നിനക്ക് എങ്ങനെ അറിയാമെന്ന് മാക്സ് തിരക്കുമ്പോ ആ രൂപം പറയാണ് ഞാൻ എല്ലാം പറയാം, ആദ്യം നീ ഒന്ന് സമാധാനപ്പെടുന്നു. അതിനുശേഷം അത് പറയുന്നത് അതിന്റെ പേര് സ്റ്റീൽ എന്നാണ്, അതൊരു ഏലിയൻ ക്രീച്ചർ ആണെന്നും പൊതുവെ മാക്സിനെ പോലെ ശരീരത്തിൽ നിന്ന് എനർജി എമിറ്റ് ചെയ്യുന്ന ആളുകളുടെ എനർജി ഊറ്റിയെടുത്ത് ജീവിക്കുന്ന ഒരു പാരസൈറ്റ് പോലെയാണെന്നും. മാക്സ് അവന്റെ ശരീരത്തിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജി കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വിഷമിക്കുന്നത് കണ്ടതുകൊണ്ടാണ് അവന്റെ കൂടെ കൂടിയതെന്നും പറയുന്നു. നേരത്തെ തന്നെ മാക്സ് ആ ഒരു കാട് പോലെയുള്ള സ്ഥലത്ത് വെച്ച് ശരീരത്തിലെ എനർജി എമിറ്റ് ചെയ്യാൻ പെടാപ്പാടുപെടുന്ന കണ്ടപ്പോൾ താനാണ് ആ ശരീരത്തിൽ നിന്ന് തനിക്ക് ആവശ്യത്തിനുള്ള എനർജി എടുത്ത് മാക്സിനെ മെച്ചപ്പെടുത്തിയത്. തന്നെ കൂടെ കൂട്ടിയാൽ മാക്സിന് അവന്റെ ശരീരത്തിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന എനർജിയെ കൺട്രോൾ ചെയ്യാനും സാധിക്കുമെന്നും അത് പറയുന്നു. ഇതെല്ലാം കേട്ട് മാക്സ് ആകെ കൺഫ്യൂഷൻ ആവുന്നു. അവൻ ഈ ഒരു സ്റ്റീൽ എന്ന ഏലിയന്റെ സഹായമൊന്നും തനിക്ക് വേണ്ട എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അതിനെ ബാഗിലിട്ട് കാട്ടിൽ കൊണ്ട് കളയാനായി പോവാണ്. ആ സമയത്ത് സ്റ്റീൽ മാക്സിനോട് പറയുന്നുണ്ട്, നമ്മൾ ഒന്നിച്ചുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നേട്ടമാണ്, അല്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും തന്നെയാണ് നഷ്ടം. നിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന എനർജിയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ നീ വെടിച്ച് മരിക്കും. ഞാൻ നിന്റെ കൂടെ ഉണ്ടെങ്കിൽ
ആ പവർ ഞാൻ ഉപയോഗിക്കും, നിനക്കൊന്നും പറ്റില്ല. അതേപോലെ തന്നെ നീ അടുത്തുള്ളപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള പവർ കിട്ടും, അങ്ങനെ ഞാനും സേഫ് ആയിട്ടിരിക്കും. നമുക്ക് രണ്ടു പേർക്കും ഗുണമാണ് ഒന്നിച്ച് നിന്നാലെന്ന് സ്റ്റീല് പറയുമ്പോൾ മാക്സ് അത് കേൾക്കുന്നില്ല. ആ സമയത്താണ് ഇവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് സെക്യൂരിറ്റി ഗാർഡ്സ് വരുന്നത്. ഇവരെന്തിനാ ഇവിടേക്ക് വരുന്നതെന്ന് അവരെ കണ്ടപാടെ സ്റ്റീൽ അപകടം എന്ന് പറയുന്നു. അപ്പോൾ മാക്സ് എന്താണെന്ന് തിരക്കുമ്പോൾ ഞാൻ അതെല്ലാം പറയാം, നീ ഇപ്പൊ വാ, അവരെന്നെ കണ്ട പിടിച്ചോണ്ട് പോകുമെന്ന് പറഞ്ഞ് മാക്സിനെയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് സ്റ്റീല്. പോകുന്ന സമയം മാക്സിന് ചില വിഷൻസ് വരുന്നു. അതിൽ അവന്റെ അച്ഛൻ മരണപ്പെട്ട കൊടുങ്കാറ്റ് അപകടം പോലെ വീണ്ടും കൊടുങ്കാറ്റ് മൂലം വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നതായും അതിൽ മാക്സും സ്റ്റീലും ഉള്ളതായും ഒക്കെയാണ് കാണുന്നത്. മാക്സ് ഉടനെ സ്റ്റീലിന്റെ അടുത്ത് എനിക്കിപ്പോ ഒരു വിഷൻ പോലെ വന്നു, അതിൽ നീ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ സമയം സ്റ്റീൽ പറയാണ്, എനിക്കും ഇപ്പോൾ അതേ വിഷൻ വന്നു. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കോമയിലായിരുന്നു എന്ന് പറയാം. എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്നും ഓർമ്മയില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ കോമയിൽ നിന്ന് ഉണർന്ന ശേഷം ഓരോ വിഷൻസ് വരുന്നുണ്ട് എന്ന് സ്റ്റീൽ പറയുന്നു. സ്റ്റീലിനും മാക്സിനും ഒരേപോലെ വിഷൻ വന്നതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് സ്റ്റീൽ മാക്സിനോട് പറയുമ്പോൾ അത് സത്യമാണെന്ന് അവന് തോന്നുന്നു. അവൻ സ്റ്റീലിനെയും കൂട്ടി ആ പാഴടഞ്ഞ എൻടെക്കിന്റെ കമ്പനി കെട്ടിടത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മാക്സിന്റെ ശരീരത്തിൽ നിന്ന് എനർജി എമിറ്റ് ആവുമ്പോൾ അത് സ്റ്റീൽ ഉപയോഗിക്കുന്നു. ആ സമയം മാക്സ് സ്റ്റീലിനോട് എന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഈ എനർജി കൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് തിരക്കുമ്പോൾ നിനക്ക് പീഡിൽ ഓടാനും ചാടാനും അതേപോലെ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. അതെല്ലാം തനിക്ക് പറ്റുമോ എന്ന് മാക്സ് നോക്കുമ്പോൾ സ്റ്റീൽ പറഞ്ഞു ശരിയാണ്, അവനെല്ലാം പറ്റുന്നുണ്ട്. അവൻ അങ്ങനെ വളരെ സന്തോഷത്തിൽ തുള്ളിച്ചാടി നടക്കുമ്പോൾ ആ ബിൽഡിംഗിന്റെ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുന്നു. മാക്സ് വീഴുന്ന കണ്ട് മാക്സിനെ രക്ഷിക്കാനായി സ്റ്റീലും അവന്റെ ശരീരത്തിലേക്ക് ഒട്ടുന്നു. ആ സമയം മാക്സിന്റെ ശരീരത്തിൽ ഒരു സൂപ്പർ ഹീറോ സ്യൂട്ട് പോലെ ഫോം ആകുന്നു. അതുകൊണ്ട് തന്നെ ഹൈറ്റിൽ നിന്ന് വീണിട്ടും മാക്സിന് യാതൊരു ആപത്തും പറ്റിയിട്ടില്ല. അപ്പോൾ സ്റ്റീലും താനും ഒന്നിച്ചു നിന്നാൽ ഇങ്ങനെയും ഗുണങ്ങളുണ്ട് എന്ന് മാക്സ് മനസ്സിലാക്കുന്നു. ആ സമയത്ത് വീണ്ടും മാക്സിന് ചില വിഷൻസ് വരുന്നു. ആ വിഷനിൽ സ്റ്റീലിനെയും അവന്റെ അച്ഛനെയും മാക്സ് കാണുന്നു. പെട്ടെന്ന് അവൻ ആ വിഷനിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് സ്റ്റീലും സെപ്പറേറ്റ് ആവുന്നു. അങ്ങനെ അവൻ ആ ഒരു സൂപ്പർ ഹീറോ സ്യൂട്ടിൽ നിന്ന് നോർമലായ മാക്സ് ആയി മാറുന്നു. എന്താണ് ഈ വരുന്ന വിഷൻസിന്റെ അർത്ഥം, നിനക്ക് എന്റെ അച്ഛനെ അറിയാമോ എന്ന് മാക്സ് തിരക്കുമ്പോൾ സ്റ്റീൽ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു. ഞാൻ എൻടെക് എന്ന ആ ഒരു റിസർച്ച് ഫെസിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആയി വന്നതാണിപ്പോൾ. നിന്റെ അച്ഛനും അവിടുത്തെ ഒരു സയന്റിസ്റ്റ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണാൻ ചാൻസ് ഉണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഇപ്പോൾ എൻടെക് ഫെസിലിറ്റി നടത്തുന്ന മൈൽസിനെ ചെന്ന് കാണുക തന്നെ വേണമെന്ന് സ്റ്റീൽ മാക്സിനോട് പറയുന്നു. അങ്ങനെ മാക്സ് സ്റ്റീലിനെയും കൂട്ടി മൈൽസിനെ കാണാനായി പോകുന്നു. അങ്ങനെ മാക്സും സ്റ്റീലും മൈൽസിനെ കാണാനായി പോകുന്ന സമയത്ത് നേരത്തെ ഇവരെ പിന്തുടർന്ന സെക്യൂരിറ്റി ഗാർഡ്സ് വീണ്ടും ഇവരെ ചേസ് ചെയ്ത് വരുന്നു. സ്റ്റീലിന്റെ എനർജിയെ ട്രാക്ക് ചെയ്താണ് ഇവരുടെ ലൊക്കേഷൻ ആ സെക്യൂരിറ്റി ഗാർഡ്സ് മനസ്സിലാക്കുന്നത്. അതറിയാവുന്ന മാക്സ് നമ്മൾ ഒരുമിച്ച് പോയാൽ ശരിയാവില്ല, നമുക്ക് രണ്ടായി പിരിയാം, ഞാൻ മൈൽസിനെ പോയി കാണാമെന്ന് പറഞ്ഞ് സ്റ്റീലിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നു. സ്റ്റീലും അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം മാക്സ് മുന്നോട്ട് പോകുമ്പോൾ അവൻ സോഫിയെ കാണുന്നു. സോഫിയ കഴിഞ്ഞ ദിവസം എന്നോട് പറയാതെ പോയില്ലേ, അതുകൊണ്ട് ഇന്ന് ഞാൻ വിടില്ല എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് അവളുടെ കാറിൽ കയറ്റി അവൻ എവിടാ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൻ താൻ മൈൽസിനെ കാണാൻ പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ സോഫിയ മൈൽസിന്റെ വീട്ടിൽ മാക്സിനെ ഡ്രോപ്പ് ചെയ്യുന്നു. മൈൽസിനോട് എനിക്ക് എന്റെ അച്ഛനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം, അമ്മ എന്നോട് എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്, ആ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ആ കാര്യങ്ങൾ അറിയണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മൈൽസ് പറയാണ്, നിന്റെ അച്ഛൻ ഒരു നശിക്കാത്ത ഒരു എനർജി മനുഷ്യരാശിക്ക് വേണ്ടി നീക്കി വെക്കണമെന്ന് വിചാരിച്ചു. അതിനായി ആ നശിക്കാത്ത എനർജിയെ ഒരു ഡിവൈസിൽ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്താണ് കൊടുങ്കാറ്റടിച്ച് അദ്ദേഹം മരണപ്പെട്ടതെന്ന് പറയുന്നു. ഇങ്ങനെ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുന്ന സമയം മാക്സിന് അവന്റെ ശരീരത്തിൽ നിന്ന് എനർജി എമിറ്റ് ആവുന്നു എന്ന് മനസ്സിലാവുന്നു. അവൻ അത് മൈൽസ് ശ്രദ്ധിക്കാതിരിക്കാനായി വെളിയിലേക്ക് പോകുന്നു. ആ സമയം ഭയങ്കരമായ കൊടുങ്കാറ്റടിക്കുന്നു. ആ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനായി അവൻ ഒരു ഗ്യാരേജിൽ ചെന്ന് ഒളിക്കുന്നുണ്ടെങ്കിലും ആ ഗ്യാരേജ് അടക്കം ആ കൊടുങ്കാറ്റിൽ പറക്കുന്നു. ആ സമയമാണ് മാക്സ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു സാധാരണ കൊടുങ്കാറ്റല്ല, ഇതിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. കാരണം ആ കൊടുങ്കാറ്റിന് എന്തോ ഒരു രൂപമുണ്ടായിരുന്നു. ആ കൊടുങ്കാറ്റ് മാക്സിനെ അതിലേക്ക് വലിക്കുന്നു. ആ സമയം സ്റ്റീല് വന്ന് മാക്സിന്റെ ശരീരത്തിൽ ചേർന്ന് ഒരു സൂപ്പർ ഹീറോ ആയി മാറി ആ ഒരു കൊടുങ്കാറ്റിനെ ആക്രമിക്കാൻ നോക്കുന്നു. ആ സമയത്ത് സ്റ്റീല് മാക്സിനോട് പറയാണ്, ഇത് വെറും ഒരു കൊടുങ്കാറ്റല്ല, ഇത് അൾട്രാലിങ്ക് ആണ്. അങ്ങനെ ആ അൾട്രാലിങ്കിനെ ഡിഫീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് സ്റ്റീലിനെ പോലെ തന്നെ കണ്ടാലിരിക്കുന്ന ഒരു രൂപം വെളിയിലേക്ക് വരുന്നു. ആ സമയത്ത് മാക്സിന് ഒരു ഫ്ലാഷ് ബാക്ക് വരുന്നു. ആ ഫ്ലാഷ് ബാക്ക്
ഇതൊക്കെ യഥാർത്ഥത്തിൽ സ്റ്റീലിന്റെ മെമ്മറിയാണ്. ഫ്ലാഷ് ബാക്ക് കണ്ട ശേഷം സ്റ്റീല് മാക്സിന്റെ ശരീരത്തിൽ നിന്ന് സെപ്പറേറ്റ് ആവുന്നു. മാക്സ് സ്റ്റീലിനോട് നീ എന്റെ അച്ഛന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ എന്ന് തിരക്കുമ്പോൾ സ്റ്റീല് അതെ, ഞാൻ നിന്റെ ശരീരത്തിൽ നിന്ന് എനർജി എടുക്കുന്നത് പോലെ തന്നെ നിന്റെ അച്ഛന്റെ ശരീരത്തിൽ നിന്നും എനർജി എടുക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ അൾട്രാലിങ്സിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്. ഇതിനെ കണ്ടാൽ എന്നെ പോലെ ഇരിക്കുമെങ്കിലും എന്നെ പോലെ സ്വയം ചിന്തിക്കാനുള്ള കഴിവ് ഇതിനില്ല. ഇതിനെ ആരോ കൺട്രോൾ ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് സ്റ്റീല് പറയുന്നു. കൂടാതെ ആരാണോ ഈ അൾട്രാലിങ്കിനെ കൺട്രോൾ ചെയ്യുന്നത് അയാൾ തന്നെയാണ് മാക്സിന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി എന്നും സ്റ്റീല് പറയുമ്പോൾ മാക്സ് അത് വിശ്വസിക്കുന്നില്ല. നീയാണ് എന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി, നീ എന്റെ അച്ഛന്റെ ശരീരത്തിൽ നിന്ന് എനർജി എടുത്തെടുത്താണ് എന്റെ അച്ഛൻ മരിച്ചത്, ആ ഒരു വിഷനാണ് ഞാനിപ്പോൾ കണ്ടതെന്ന് മാക്സ് പറഞ്ഞ് സ്റ്റീലിനോട് ദേഷ്യപ്പെട്ട് പിണങ്ങി അവിടെ നിന്ന് പോവുകയാണ്. അവൻ നേരെ അവന്റെ വീട്ടിലെത്തുന്ന സമയത്ത് നേരത്തെ സ്റ്റീലിനെയും മാക്സിനെയും ചെയ്സ് ചെയ്ത് വന്ന ആ ഒരു സെക്യൂരിറ്റി ഗാർഡ്സ് അവന്റെ അമ്മയെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായാണ് അവൻ കാണുന്നത്. മാക്സ് ഉടനെ തന്നെ സോഫിയയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ വണ്ടിയും ഫോണും വാങ്ങി മൈൽസിനെ കാണാനായി പോകുന്നു. പോകുന്ന വഴി മൈൽസിനെ ഫോൺ ചെയ്ത് തന്റെ അമ്മയെ എൻടെക്കിലെ ചില ആളുകൾ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ മൈൽസ് പറയാണ് അവരൊക്കെ എന്റെ കമ്പനിയിലെ ആളുകളാണല്ലോ, ഞാൻ പറയുന്നത് കേൾക്കാതെ പ്രവർത്തിക്കുന്നവരാണ്, അവർ മിക്കവാറും നമ്മുടെ പഴയ കമ്പനിയിലേക്കായിരിക്കും നിന്റെ അമ്മയെ കൊണ്ടുപോയിരിക്കാൻ, നീ വേഗം അങ്ങോട്ട് ചെല്ലു എന്ന്. അങ്ങനെ പഴയ കമ്പനിയിലേക്ക് മാക്സ് പുറപ്പെടുന്നു. ഇതേ സമയം യഥാർത്ഥത്തിൽ മാക്സിന്റെ അമ്മ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മാക്സിനെ ലേറ്റ് ആയിട്ടും കാണാത്തതുകൊണ്ട് സോഫിയ വിളിച്ച് തിരക്കുകയാണ്. കാരണം മാക്സിന് ഇവിടെ ആകെപ്പാടുള്ള സുഹൃത്ത് സോഫിയ ആണെന്ന് അമ്മയ്ക്കറിയാം. സോഫിയ ആ സമയത്ത് മൈൽസിനെ കാണാനായി എന്റെ കയ്യിൽ നിന്ന് ഫോണും വണ്ടിയും വാങ്ങി മാക്സ് പോയി എന്ന് പറയുന്നു. അപ്പോഴാണ് മാക്സിന്റെ അമ്മ അവരുടെ കൂടെയുള്ള അവരെ പിടിക്കാനായി നേരത്തെ എത്തിയ എൻടെക്കിലെ സെക്യൂരിറ്റി ഗാർഡ്സിനോട് സംസാരിക്കുന്നതായി കാണിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഈ ഒരു ചിത്രത്തിലെ വില്ലൻ മൈൽസ് ആണ്. മൈൽസ് മാക്സിനെയും സ്റ്റീലിനെയും കൊല്ലാനായി അയാളുടെ സെക്യൂരിറ്റി ഗാർഡ്സിനെ പറഞ്ഞു വിട്ടതാണ്. പക്ഷേ മൈൽസും ജിമ്മും ചേർന്ന് സ്ഥാപിച്ച എൻടെക്കിലെ പകുതിയിലേറെ ഷെയർ ജിമ്മിന്റെ പേരിലായിരുന്നു. ജിമ്മിന്റെ മരണശേഷം ആ ഷെയർ എല്ലാം ജിമ്മിന്റെ ഭാര്യയായ മാക്സിന്റെ അമ്മയുടെ പേർക്ക് വന്നു. അപ്പോൾ തന്റെ മകന്റെ ജീവൻ ആപത്തിലാണ്, അവൻ മൈൽസിനെ കാണാൻ പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ഈ അമ്മ എത്രയും പെട്ടെന്ന് മാക്സിനെ രക്ഷിക്കണമെന്ന് സെക്യൂരിറ്റികളോട് പറയുന്നു. പക്ഷേ അപ്പോഴേക്ക് മാക്സ് ആ ഒരു പഴയ കമ്പനിയുടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോഴാണ് ഒരു എനർജി ട്രാപ്പിംഗ് റിസോഴ്സിൽ സ്റ്റീലിനെ വെച്ചിരിക്കുന്നത് കാണുന്നത്. മാക്സ് അവിടേക്ക് ചെന്ന് നിൽക്കുന്ന അതേ സമയം അവന് പഴയ ചില വിഷൻസ് വരുന്നു. ആ വിഷൻ കാണുന്ന അവന് മനസ്സിലാകുന്നത് അവന്റെ ശരീരത്തിൽ നിന്ന് എനർജി വരുന്ന പോലെ അവന്റെ അച്ഛന്റെ ശരീരത്തിൽ നിന്നും എനർജി വരാറുണ്ടായിരുന്നു. ആ എനർജി ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കണമെന്ന് കരുതി മാക്സിന്റെ അച്ഛനായ ജിമ്മ് സ്റ്റീലിന്റെ സഹായത്തോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മൈൽസ് ആ എനർജി മറ്റുള്ളവർക്ക് പോകാതെ തനിക്ക് വരണമെന്ന് കരുതി സ്റ്റീലിനെയും ജിമ്മിനെയും ട്രാപ്പിലാക്കാൻ ശ്രമിക്കുന്നു. തന്റെ കൂടെ നിന്ന മൈൽസ് ചതിയനാണ് എന്ന് മനസ്സിലാക്കുന്ന ജിമ്മ് സ്റ്റീലിനോട് നീ എത്രയും പെട്ടെന്ന് ഫ്രീസ് മോഡിലേക്ക് പോക്കോ, ഞാൻ നമ്മളുള്ള ഈ ഒരു ഡിവൈസ് എന്റെ പവർ മാക്സിമം ആക്കി വെടിച്ച് ചിതറിക്കാൻ പോവുകയാണ്, ഇത് നല്ല കാര്യത്തിന് ഉപകാരപ്പെട്ടില്ലെങ്കിലും ദുഷ്ടന്മാരുടെ കയ്യിൽ ഈ എനർജി കിട്ടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ മൈൽസ് കാരണമാണ് ജിമ്മ് യഥാർത്ഥത്തിൽ മരിക്കുന്നത്. പക്ഷെ അതൊരു കൊടുങ്കാറ്റ് മൂലമുണ്ടായ അപകടമാണെന്ന് വരുത്തി തീർക്കാനാണ് മൈൽസ് പ്രീപ്ലാൻഡ് ആയി എനർജി ഉപയോഗിച്ചുകൊണ്ട് അൾട്രാലിങ്കിന്റെ സഹായത്തോടുകൂടി കൊടുങ്കാറ്റുണ്ടാക്കി അങ്ങനെ ഒരു അപകടം ക്രിയേറ്റ് ചെയ്തെടുത്തത്. ഈ കാര്യങ്ങളെല്ലാം മാക്സ് മനസ്സിലാക്കുന്നു. അപ്പോഴേക്കും മാക്സിന്റെ എനർജി ഊറ്റിയെടുക്കാനായി അവിടേക്ക് എല്ലാ സെറ്റപ്പുകളോടും കൂടി മൈൽസ് എത്തിയിട്ടുണ്ടായിരുന്നു. മാക്സ് മൈൽസിനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷെ അതൊന്നും മൈൽസിനെ ഏൽക്കുന്നതേ ഇല്ല. മൈൽസിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി മാക്സ് ഒടുക്കം മൈൽസിന് സറണ്ടറായി അവന്റെ എനർജി അവനായിട്ട് തന്നെ മൈൽസിന് കൊടുക്കാനായി ആ ഒരു ഡിവൈസിലേക്ക് കയറുകയാണ്. അവിടെ വെച്ച് അവൻ അവന്റെ എനർജി ആ ഒരു ഡിവൈസിലേക്ക് കൊടുക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന സ്റ്റീൽ ആക്ടിവേറ്റ് ആവുകയും മാക്സിന്റെ ശരീരത്തിലേക്ക് കയറി നേരത്തെ ഇവർ തമ്മിൽ ഒന്നാകുമ്പോൾ ഒരു സൂപ്പർ ഹീറോ ആയി മാറാറുണ്ടായിരുന്നല്ലോ, അതിന്റെ ഡബിൾ ഇരട്ടി സ്ട്രെങ്തോടുകൂടിയ ഒരു സൂപ്പർ ഹീറോ ആയി മാറി ആ ഒരു ഡിവൈസിൽ നിന്ന് വെളിയിലേക്ക് വന്ന് മൈൽസുമായി ഫൈറ്റ് ചെയ്യുന്നു. പക്ഷേ മൈൽസിന്റെ കയ്യിൽ മാക്സിന്റെ ശരീരത്തിൽ നിന്ന് എനർജി വലിച്ചെടുക്കുന്ന ഒരു ഡിവൈസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മാക്സ് വീക്കായി താഴെ വീഴുന്നു. വീണ്ടും മാക്സ് എഴുന്നേറ്റ് മൈൽസുമായി ഫൈറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് മാക്സ് ഒരു കാര്യം ഓർക്കുന്നത്, തന്റെ ശരീരത്തിൽ നിന്ന് മൈൽസ് എനർജി എടുക്കുന്നു, അയാൾ എടുക്കുന്ന അളവിലും കൂടുതലായി എനർജി പ്രൊവൈഡ് ചെയ്ത് അയാളെ വെടിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ താൻ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി മാക്സ് ഓവർലോഡിൽ എനർജി മൈൽസിലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ താങ്ങാൻ പറ്റുന്നതിലും അധികം എനർജി കിട്ടി മൈൽസ് അവിടെ ബ്ലാസ്റ്റ് ആവുകയാണ്. അങ്ങനെ ആ ഒരു സ്ഫോടനത്തിന് ശേഷം മൈൽസ് നാമാവശേഷമാകുന്നു. മാക്സിന് യാതൊന്നും പറ്റിയിട്ടില്ല. മാക്സും സ്റ്റീലും ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അങ്ങോട്ടേക്ക് മാക്സിന്റെ അമ്മ വരുന്നു. മാക്സിന്റെ അമ്മയ്ക്ക് ഇതിനെ പറ്റി എല്ലാം അറിയായിരുന്നു. യഥാർത്ഥത്തിൽ മാക്സിന്റെ അച്ഛൻ ഒരു ഏലിയനായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പവർ ഉള്ളത്. അമ്മ എന്നാലും ഒരു ഏലിയനെയാണോ കല്യാണം കഴിച്ചതെന്ന് മാക്സ് തമാശയ്ക്ക് അമ്മയോട് ചോദിച്ചു.
ചോദിക്കുന്നു. അവന്റെ അമ്മ ചിരിക്കുന്നു. പിന്നീട് മാക്സ് വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിയുമ്പോൾ, നീ ചെറിയ പയ്യനാണ്, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല എന്ന് കരുതിയാണ് ഇത്രയും നാളും ഞാൻ നിന്നോട് ഇതെല്ലാം മറച്ചു വെച്ചത്. പക്ഷെ ഇപ്പോൾ നീ ഇതെല്ലാം അറിയണമെന്ന് പറഞ്ഞ് കഴുത്തിൽ മാലയായി ഇട്ടിരുന്ന ചെയിനിൽ നിന്ന് ലോക്കറ്റായി ഇട്ടിരുന്ന സാധനം മൂരി അമ്മ മാക്സിനെ ഏൽപ്പിക്കുന്നു. നിന്റെ അച്ഛനെ പറ്റി നീ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് എന്ന് അമ്മ പറയുന്നത് കേട്ട് മാക്സ് സ്റ്റീലിന്റെ കൂടെ വേഗം തന്നെ അവന്റെ അച്ഛൻ അവന് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഗാലക്സി സെറ്റപ്പ് ഉള്ള റൂമിലേക്ക് ചെല്ലുന്നു. അതിനുശേഷം അമ്മ കൊടുത്ത് ആ സാധനം ആക്ടിവേറ്റ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന ഹോളോഗ്രാഫിക് മെസ്സേജ് കാണുകയാണ്. ആ മെസ്സേജിൽ ഏലിയനായ അവന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം മകന് വേണ്ടി വിവരിക്കുന്നതാണ് ഉണ്ടായിരുന്നത്. അത് കാണുന്ന മാക്സിന് അവന്റെ അച്ഛനെ പറ്റി ഓർത്ത് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മാക്സ് സോഫിയയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. അവളെ അവൻ പ്രപ്പോസ് ചെയ്യുന്നു. അങ്ങനെ ചിത്രത്തിന്റെ തുടക്കത്തിൽ വളരെ ബോറായി ഏകാന്തത അനുഭവിച്ചുകൊണ്ടിരുന്ന മാക്സ് ഇപ്പോൾ എല്ലാ രീതിയിലും ഹാപ്പിയായി സ്റ്റീൽ എന്ന അവന്റെ ആ ഒരു ഏലിയൻ റോബോട്ടിക് സുഹൃത്തിന്റെ കൂടെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ഫുൾ മൂവി നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആ ചിത്രം കാണാനായി നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ ജോയിൻ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.